ഈശോടെ എന്റെ സ്വന്തം കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഇമാക്കിലേട ജോസ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ അപ്പയും എന്റെ അനിയും ജോപ്പച്ചനുമാണ്. അതെ അതെ അതെ, ഞങ്ങളിത് പറഞ്ഞ കേട്ട് കേട്ട് നിങ്ങൾ മടുത്ത് കാണും, എങ്കിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നുപേരും ഒരിക്കൽ കൂടി വീട്ടിലുള്ള വേദപാഠം, മതബോധനം. അപ്പോൾ പതിവ് പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ സഹായം വിളിച്ച് അല്ലേ, കാരണം പരിശുദ്ധാത്മാവിനെ സഹായം ഇല്ലെങ്കിൽ അല്ലേ ചപ്പച്ച, നമുക്കൊന്നും ഇവിടെ അതിൻ്റെ ഒരു ഫലം ഉണ്ടാകില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രത്യേക സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ അങ്ങ് വരണമേ, അവിടുത്തെ ഇഷ്ടമുളവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥയിലേക്ക് വരണമേ, വന്ന് വസിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് വരണമേ, കർത്താവായ ഈശോയെ വേണമേ, ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീട്ടിലുള്ള വേദപാഠം അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കാണാത്തവർ പോയി പുറകോട്ട് പോയി ഞങ്ങളുടെ ചാനലിലുണ്ട്, അത് പോയി കാണണം അല്ലേ. അതിൽ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിനെക്കുറിച്ച്, ബൈബിളിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച്. ഇന്ന് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്, എന്തിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യ ദിവസം പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ വിശ്വാസികൾക്ക് കുട്ടികൾക്കൊന്നും ഈശോയെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, പിന്നെ ഇങ്ങനെ പുസ്തകമുണ്ട്. ഏത് പുസ്തകമാണ്? എൻ്റെ പേരെന്നാ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇനി ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്നാ? സി കാറ്റഗറിസം ഓഫ് ദി കാത്തോലിക് ചർച്ച്. അപ്പോൾ ഇങ്ങനെ പുസ്തകമുണ്ട്, ഇതേക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ കൂട്ടുകാരെ. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് പറയും, ഈ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ് കേട്ടിങ്ങി അല്ലേ. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ഇതൊക്കെ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ പഠിക്കുന്നതിൽ കൂടി ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, അതാണ് ഞങ്ങളിന്ന് പങ്കുവയ്ക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പങ്കുവയ്ക്കാം അല്ലേ. അപ്പോൾ അതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മൾക്ക് നമുക്കൊരു ശരീരമുണ്ട്, നമ്മുടെ ശരീരമുണ്ട്. ഇപ്പം ഇമ്മക്കുട്ടിയുടെയും ചാപ്പിൻ്റെയും ചെറിയ കുഞ്ഞ് ചെറിയ ആളുകളാണ് നിങ്ങളായിട്ട്, നിങ്ങൾ പ്രായം കുറഞ്ഞവരാണ്. ക്രമേണ നിങ്ങൾക്ക് നിങ്ങൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം വളരും, വലുതാവും. അപ്പം നമ്മുടെ ഈ ശരീരം വലുതാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അല്ലേ അപ്പാ, എന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നേ അപ്പാ? ഇതിപ്പം കഴിക്കുന്ന ഭക്ഷണത്തെ പേര് പറഞ്ഞേ. ആ കഴിക്കുന്ന ഭക്ഷണത്തെ പേര് പറഞ്ഞപ്പാ. ഇത് ഭക്ഷണം കഴിക്കാറില്ലേ, ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണത്തെ പേര് പറഞ്ഞേ. കഞ്ഞി. കഞ്ഞി കഞ്ഞി വല്ലപ്പോഴല്ലേ കഴിക്കുന്നത്, ചോറല്ലേ ഇവിടെ കഴിക്കുന്നത്. കഞ്ഞിയും കഴിക്കാറുണ്ട് നമ്മൾ വൈകുന്നേരം സമയത്ത് കഞ്ഞി കഴിക്കുന്നത്. ഓക്കെ, അതോർത്തിരുന്നു. കഞ്ഞി കഴിക്കാറുണ്ട്, പിന്നെ പേര് ഭക്ഷണം പറഞ്ഞ എമ്മാക്കളുള്ള അതല്ല, അത് നമ്മൾ നമ്മൾ രാവിലെ തൊട്ട് എത്ര എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട്? പുട്ട്, ഏത്തക്കാ ബോളി, ഉപ്പുമാവ്, ദോശ, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കും. അപ്പം അങ്ങനെ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഭക്ഷണം അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാതിരിക്കും, എന്ന് മാത്രമേ നമ്മളെ ശരീരം വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാത്മാവ് കൂടിയുണ്ട്. അപ്പം അതായത് അത് അതായത് ശരീരത്തിന് വളരാൻ വേണ്ടി, ശരീരത്തിന് വളരാൻ വേണ്ടി ഭക്ഷണം ആവശ്യമുള്ള ഉള്ള പോലെ ആത്മാവിന് വളരാൻ വേണ്ടി ഭക്ഷണം ആവശ്യമുണ്ട്. ആത്മാവിനും വളരെ ഭക്ഷണമാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കൃപ അല്ലെങ്കിൽ പ്രസാദവരം എന്നൊക്കെ പറയും, പ്രസാദവരം എന്നൊക്കെ പറയും. അപ്പം ഓക്കെ, അതായത് അപ്പം നമ്മൾ ഭക്ഷണം നമ്മളെ ഭക്ഷണം കഴിച്ചെങ്കിൽ ശരീരത്തിന് എന്ത് പറ്റും? ക്ഷീണം ക്ഷീണിച്ചു പോകും, മരിച്ചു പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആത്മാവിനുള്ള ഭക്ഷണം കിട്ടിയെങ്കിൽ ആത്മാവിന് എന്ത് പറ്റും? ആത്മാവ് ക്ഷീണിച്ചു പോവും, ആത്മാവ് മരിച്ചു പോവും. ഇത് ആരും മനുഷ്യരെ അറിയുന്നില്ല. ഏ നമ്മളെ ഒട്ടോ ചാപ്പാ, നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിലേ മാമോദിസ സ്വീകരിച്ചു അങ്ങനെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ ആത്മാവുണ്ടെന്ന കാര്യമോ ആത്മാവിന് ഭക്ഷണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആത്മാവ് ക്ഷീണിച്ചു പോവും, ആത്മാവ് മരിക്കുന്ന കാര്യം ആരും അറിയുന്നില്ല. അതുകൊണ്ട് ആരും ആത്മാവ് ഭക്ഷണം കൊടുക്കാറില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ പല്ല് തേക്കും, ശരീരത്തിലുള്ള സന്തോഷം കൊണ്ടോ ശരീരത്തിലുള്ള സ്നേഹം കൊണ്ടോ പല്ല് തേക്കും, പിന്നെ ഫുഡ് കഴിച്ച് ചായ കുടിക്കും, ഫുഡ് കഴിക്കും, ചിലൊക്കെ എക്സസൈസ് ചെയ്യും, പല പ്രാവശ്യം ഭക്ഷണം കഴിക്കും, ഓടി അങ്ങനെ ഓടി എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഭക്ഷണം കഴിക്കും, ഒരു ചെറിയ അസുഖം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവും. അങ്ങനെയൊക്കെ അങ്ങനെ ശരീരത്തെ എങ്ങനെയെങ്കിലും ഇങ്ങനെ രോഗം വരാതിരിക്കാൻ വേണ്ടിയും ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കും. പക്ഷേ പാവം ഈ ശരീരത്തേക്കാൾ വില കൂടുതൽ ആത്മാവ്. ഈശോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും
ഉപകരിക്കുന്നില്ല ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അല്ല അങ്ങനെ വന്നിട്ടില്ലേ? ആ മിസ് യോഹനാൻ സുവിശേഷത്തിലാണ്. അപ്പോ ഈ ആത്മാവിന് വലിയ വില കൂടുതലാണെങ്കിൽ ആത്മാവിനെ കുറിച്ച് ആർക്കും അങ്ങനെ ചിന്തയില്ല. പക്ഷെ അതുകൊണ്ട് ആത്മാവിന് ഒരു ഭക്ഷണം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവ് നമ്മൾ നോക്കി കഴിയുമ്പോൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കുമേ, കണ്ടു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ആരോഗ്യമുള്ള മനുഷ്യൻ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈശോ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, മരിച്ചവർ പോയി മരിച്ചവരടക്കം വായിച്ചിട്ടുണ്ടോ അങ്ങനെ? ഒരാൾ ഒരിക്കലും ഒരാൾ പിന്നെ ഈശോ ഈശോയുടെ പുറകെ ഈശോ അനുഗമിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈശോ പറഞ്ഞു വാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചുപോയി എന്ന് പറഞ്ഞേ, ഞാൻ പോയി അപ്പനെ അടക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, മരിച്ചവർ പോയി മരിച്ചവരടക്കട്ടെ, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവിടെ ഈശോ മരിച്ചവരെന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ആത്മാവ് മരിച്ചിരിക്കുന്നവരാണ്. ആത്മാവ് ഈ പറഞ്ഞ പോലെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാതെ ആത്മാവ് മരിച്ചിരിക്കുന്നവരാണ് ഈശോ മരിച്ചവരെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ആത്മാവിന് ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മാവിന് ഭക്ഷണം ആവശ്യമുണ്ട്. ആത്മാവിന് ഭക്ഷണമാണെന്ത്? പരിശുദ്ധാത്മാവ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ആത്മാവ് ശരീരത്തിന് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ 50, 60, 70 ചിലപ്പോൾ 100 വയസ്സ് വരെ ശരീരം ജീവിച്ചിരിക്കും അല്ലേ? അല്ലേ, കൂടെ കൂടെ മാക്സിമം അല്ലേ 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുള്ളൂ. ആത്മാവിന് വയസ്സ് എത്ര ഉണ്ടെന്ന് അറിയാം? എന്തേ അപ്പം ആത്മാവിന് എന്തുമാത്രം പ്രായമുണ്ടെന്ന് അറിയാം? ആത്മാവിന് പ്രായമില്ല. ഒരിക്കലും ആത്മാവ് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് പോകില്ല, എന്നും ആത്മാവ് കാണും പിന്നെ. അല്ലേ, ഒരിക്കൽ ശരീരമാണെങ്കിൽ സംഭവിക്കും, ശരീരമാണെങ്കിൽ മരിച്ചു കഴിഞ്ഞ് നമ്മൾ മണ്ണി കൊണ്ടു കഴിയുമ്പോൾ ശരീരം അഴുകിപ്പോകും. പക്ഷെ ആത്മാവിനെ ഒരിക്കൽ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് ഒരിക്കലും അങ്ങനെ പോകത്തില്ല, അങ്ങനെ തന്നെ കാണും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോയാലും ആത്മാവ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. എവിടെ ആത്മാവ് മരിച്ചു പോയി കഴിയുമ്പോൾ ആത്മാവ് ചെല്ലുന്ന 3 സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? മരിച്ചു പോയി കഴിഞ്ഞാൽ ആത്മാക്കൾക്കുള്ള ചെല്ലുന്ന 3 സ്ഥലങ്ങളാണ്: ശുദ്ധീകരണ സ്ഥലം, സ്വർഗം, നരകം. അതായത് പറഞ്ഞല്ലേ, മരിക്കുന്ന സമയത്ത് ആത്മാ നല്ല വിശുദ്ധിയുണ്ട്, എങ്ങോട്ട് പോകും? സ്വർഗത്തിലോട്ട് പോകും. പിന്നെ മാർഗമായ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആത്മാവിന് ഭക്ഷണമൊന്നും കൊടുത്തില്ല, ആത്മാവ് ഇങ്ങനെ മരിച്ചു കിടക്കുവാണെങ്കിൽ അങ്ങനെ നശിച്ചാണെങ്കിൽ അങ്ങോട്ട് പോകും? നരകത്തിലോട്ട് പോകും. അപ്പോൾ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്ക് പോയാൽ പിന്നെ എന്നും സ്വർഗത്തിലായിരിക്കും, നരകത്തിലേക്ക് പോയാൽ പിന്നെ എന്നും നരകത്തിലായിരിക്കും. പിന്നെയുള്ള സ്ഥലമാണേത്? അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ അതായത് ആ വിഷമം, അത് തന്നെ. ഭൂമിയിലായിരിക്കുമ്പോൾ കേട്ടോ, ഇവിടെ അപ്പം ഭൂമിയിലായിരിക്കുമ്പോൾ അവരിപ്പം നമ്മളെപ്പോലെ തന്നെ ഈശോ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിച്ചു, പ്രാർത്ഥിച്ചു, കുർബാനയ്ക്ക് പോയി. എങ്കിലും നമ്മൾ ചിലപ്പോൾ കുഴപ്പമില്ല, കുർബാന പ്രാർത്ഥന സമയത്ത് കുഴപ്പം പാടില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥന അത്ര ശരിയാകുകയല്ല കുർബാന സമയത്ത്. പക്ഷേ അതൊക്കെ പ്രശ്നമാണെന്ന് അറിയാമോ, നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റാതെ നമുക്ക് ബ്ലോക്ക് ആവും, പിന്നെ നമ്മൾ ശുദ്ധീകരണത്തിൽ പോയി നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷേ ശുദ്ധീകരണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമുക്ക് വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് കഴിച്ച് കഴിഞ്ഞാലൊന്നുമല്ല, ശുദ്ധീകരണത്തിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകാം. കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയി അവിടെ ഇപ്പോൾ നമ്മൾ സഹനങ്ങൾ നമുക്ക് വിശുദ്ധീകരണം ഉണ്ടായതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാം. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള, അതായത് മരിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ ഭക്ഷണമായ പരിശുദ്ധാത്മാവുള്ളവരെല്ലാം എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പോകും. പരിശുദ്ധാത്മാവില്ലാത്തവരെല്ലാം നരകത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മാവിന് ഭക്ഷണം ആവശ്യമുണ്ട്. ആത്മാവ് ഭക്ഷണമാണെന്ന് പരിശുദ്ധാത്മാവ്, അതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ഓർക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ചാൽ പറഞ്ഞത്, മനുഷ്യൻ്റെ ജീവൻ, ജീവൻ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ ജീവൻ. ദൈവൻ പറഞ്ഞു പഴം പറിച്ചു കഴിഞ്ഞാൽ ജീവൻ പോകുമെന്ന് പറഞ്ഞു, മരിച്ചു പോകുമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യന് ആത്മാവിന് ജീവൻ നൽകുന്ന ആ പിന്നെ ഭക്ഷണമാണെന്ന് പരിശുദ്ധാത്മാവ്. ഓക്കെ, അതൊക്കെ അത്ര മനസ്സിലായി. ഈ പരിശുദ്ധാത്മാവാകുന്ന ഭക്ഷണം നമുക്ക് കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ സഭയിലായിരിക്കും ഏറ്റവും അധികം, നമുക്ക് ഏറ്റവും അധികം പരിശുദ്ധാത്മാനെ കിട്ടുന്ന എവിടുന്നാന്ന് അറിയാമോ? ഏറ്റവും അധികം പരിശുദ്ധാത്മാനെ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധ കുർബാന. എന്നാലും അറിയാം, നമ്മുടെ കുർബാനയ്ക്കകത്ത് സുരമലബാർ കുർബാനയ്ക്ക് അതൊരു പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് പ്രാർത്ഥിക്കുന്ന. അതായത് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവാണ് കടന്നു വരുന്നത്. അപ്പോൾ ഏറ്റവും അധികം നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമായ പരിശുദ്ധാത്മാനെ കിട്ടുന്ന എവിടുന്നാണ്? പരിശുദ്ധ കുർബാനയിരുന്നു. പിന്നെ പിന്നെ നമ്മൾ ഈശോയുടെ വചനം, കാരണം ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ നമ്മൾ പിന്നെ കിട്ടുന്നത് നമ്മൾ ഈശോയുടെ വചനം ജീവിക്കുമ്പോൾ, വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവെന്നറിയും.
ആ പിന്നെ പരിശുദ്ധാത്മാവ് വിളിച്ച് നമ്മൾ സ്തുതിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരും. ആ പിന്നെ അല്ലേ അപ്പ, നമ്മൾ ജപമാല പ്രാർത്ഥന ഭക്തിപൂർവ്വം അല്ലേ, കുർബാനയിലാണെങ്കിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കണം, ജപമാല ഇടുമ്പോഴാണ് നമ്മൾ ഭക്തിപൂർവ്വം ജപമാല പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ, പിന്നെ കുടുംബ പ്രാർത്ഥന, ആ കുടുംബ പ്രാർത്ഥന നമ്മൾ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴിയാണെന്ത്, നമ്മുടെ ഇതുപോലെ ശുശ്രൂഷ, ഇതുപോലെ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പങ്കെടുക്കുന്നവരിലേക്ക് ആരാ വരുന്നത്, പരിശുദ്ധാത്മാവ് വരും. കാരണം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിനകത്ത് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ എന്താ, നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതാണ്, നമ്മൾ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്, പറഞ്ഞെന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, വീട്ടിലെ മതബോധനം. ഇപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഇത് കേൾക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കണം, എനിക്കൊരു ആത്മാവുണ്ട്, എൻ്റെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മാവിന് ഭക്ഷണം ആവശ്യമുണ്ട്, അതുകൊണ്ട് എൻ്റെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ശരിക്കും ശ്രമിക്കണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന വഴിയായിട്ട് കുർബാനയോട് സ്നേഹം കൂടണം, ബൈബിളിനോട് സ്നേഹം കൂടണം, ജപമാല പ്രാർത്ഥനയോട് സ്നേഹം കൂടണം, സന്ധ്യാപ്രാർത്ഥനയോട് സ്നേഹം കൂടണം അല്ലേ, അങ്ങനെയൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ ക്ലാസ്സുകൾ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി കേൾക്കുന്ന ആൾക്കാർക്ക് പരിശുദ്ധാത്മാവിന് അഭിഷേകം ഉണ്ടാകണം. അതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീട്ടിലെ മതബോധന എന്നുള്ള ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ദാഹത്തോടു കൂടി ഇതിൽ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന മുമ്പ് അല്ലേ, എല്ലാ ദിവസവും കിടക്കുന്ന മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം സ്തുതിച്ച് അല്ലേ, സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ അല്ലേ അപ്പച്ച അല്ലേ പരിശുദ്ധ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് ആ ഒരു അതുപോലെ തന്നെ നമ്മളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും നമ്മളുടെ കൂട്ടത്തിലേക്ക്, നമ്മുടെ ആത്മന നമ്മളുടെ കൂടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാമേ കേട്ടോ, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലും ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരിലും അന്ന് നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെ നിറയണമേ നിറയണമേ, ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്രകാരമുള്ള ശുശ്രൂഷകളിലൂടെ നമ്മൾ മുമ്പ് പറഞ്ഞ പല പല കാര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതൽ നിറയട്ടെ, നമ്മളെല്ലാവരും നല്ല ആത്മീയ ആരോഗ്യമുള്ളവരായിട്ട് മാറട്ടെ, ആത്മീയ ജീവനുള്ളവരായിട്ട് മാറട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിൽ നിറഞ്ഞെടുക്കട്ടെ. നിങ്ങൾക്കെന്നും വീട്ടിലായിരുന്നു കൊണ്ട് പല പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സുഹൃദേവം ഞങ്ങൾ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞു കൊടുത്തേ മക്കളുള്ള പരിശുദ്ധാത്മാവ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെല്ലാറുള്ള സുഹൃദേവം നിർത്തി നിർത്തി പറഞ്ഞേ എനിക്കും തരണമേ. ഇതാര് പറഞ്ഞ പ്രാർത്ഥന അറിയാവോ? സമരിയാക്കാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, യോഹനാന വിശുദ്ധ യോഹനാന സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരസ്ത്രീ ഈശോയോട് പറഞ്ഞു, ആ പ്രഭു ആ ജീവജലം എനിക്കും തരണം. അത് പരിശുദ്ധാത്മാവായിരുന്നു. ആ പരിശുദ്ധാത്മാവിനെ ഈശോ സമൃദ്ധമായിട്ട് സമരിയാക്കാരെ സ്ത്രീ കൊടുത്തു. പിന്നീട് വിശുദ്ധ അമ്മത്രേസ്യ ഈ ഒരു ഭാഗം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ മുറിക്കകത്ത് സമരിയക്കാരെ സ്ത്രീയും ഈശോയും തമ്മിലുള്ള ആ സംസാരിക്കുന്ന ഒരു പടം എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ആ ജീവജലം എനിക്കും തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മത്രേസ്യപ്പണി പറഞ്ഞാണല്ലോ, ഒരു ദിവസം അമ്മത്രേസ്യപ്പണി ആത്മാവിലേക്ക് നോക്കുമ്പോൾ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഭിഷേകം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥനയാണത്? ഈശോയെ ആ ജീവജലം എനിക്കും തരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഈശോയെ ആ ജീവജലം എനിക്കും തരണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് പല പ്രാവശ്യം നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് ആത്മാഭിഷേകം സ്വീകരിക്കാൻ നല്ലൊരു സഹായമായിരിക്കും. അങ്ങനെ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയാം, ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മൾ അവസാനിപ്പിക്കാം അല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ.